കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സിൽവർ ജൂബിലി കാഴ്ചകൾക്ക് ഇന്ന് നിശാഗന്ധിയിൽ തിരിതെളിയും. വൈകിട്ട് 6 ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യ അതിഥിയാകും. മേള പിന്നിട്ട 2.5 പതിറ്റാണ്ടിന്റെ പ്രതീകമായി 25 ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ചലച്ചിത്രോത്സവത്തിന് തുടക്കമാകുന്നത്. തുടർന്ന് ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ഷീൻലുക് ഗുദാർദിനു വേണ്ടി മുതിർന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗോദാർദിന് ചടങ്ങിൽ നേരിട്ടെത്താൻ കഴിയാത്തതിനാൽ ഓൺലൈനിൽ അദ്ദേഹം ആശംസകൾ പങ്കുവയ്ക്കും. തുടർന്ന് മേളയുടെ ഉദ്ഘാടന ചിത്രമായി ജാസ്മില സബാനിക് സംവിധാനം ചെയ്ത ബോസ്നിയൻ ചിത്രം കോവാഡിസ് ഐഡ പ്രദർശിപ്പിക്കും. ബോസ്നിയൻ വംശകത്തിയുടെ പിന്നാമ്പുറങ്ങൾ പുതിയ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുന്ന ചിത്രം അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ ഉത്ഭവവും യുദ്ധത്തിന്റെ അർദ്ധരാഹിത്യവും അനാവരണം ചെയ്യുന്നു. ചടങ്ങിൽ MLA മാരായ വി കെ പ്രശാന്ത്, എം മുകേഷ്, സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ ടി കെ രാജീവ് കുമാർ, അക്കാദമി ചെയർമാൻ കമൽ, വൈസ് ചെയർപേഴ്സൺ ബീന പോൾ, സെക്രട്ടറി അജോയ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള അതിജീവനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും റിസർവ് ചെയ്ത ഡെലിഗേറ്റുകൾക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നിശാഗന്ധിയും പരിസരവും ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടുണ്ട്. തെർമൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കർശന കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്.